ഗൈസ് ബി ബ്രോസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തിരുപ്പൂരാണുള്ളത്. നമ്മൾ ഇന്നലെ നൈറ്റ് ലേറ്റ് ആയിട്ട് എത്തിയതുകൊണ്ട് തന്നെ നമുക്ക് തിരുപ്പൂർ എക്സ്പ്ലോറും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇന്നിപ്പോൾ നമ്മൾ രാവിലെ എണീച്ച് അപ്പോൾ ഷോപ്പുകളൊന്നും ഇവിടെ അങ്ങനെ ആ ടൈമിലൊന്നും ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഏകദേശം ഇപ്പോൾ 10 മണിയൊക്കെ ആയിട്ടുണ്ട്. ഷോപ്പുകളൊക്കെ ഓപ്പണായി വരുന്നുണ്ട്. തിരക്കൊന്നും ആയിട്ടില്ല, ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മൾ ഫുള്ള് ഇന്ന് തിരുപ്പൂരാണ് സ്പെൻഡ് ചെയ്യാൻ പോണത്. 19th century അഗ്രികൾച്ചർ ഫീൽഡിൽ ഫോക്കസ് ചെയ്തിരുന്ന ഈ പട്ടണം അത് വ്യവസായവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ടെക്സ്റ്റൈൽ രംഗത്ത് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും മെയിൻ ഹോൾസെയിൽ മാർക്കറ്റാണ്. തമിഴ്നാട്ടിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ഹോൾസെയിൽ മാർക്കറ്റാണ് എന്ത് തിരുപ്പൂർ. അപ്പോൾ നമ്മൾ അവിടെ ഇനി ഇന്നത്തെ ദിവസം മുഴുവൻ നമ്മളിവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഗൈസ് നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മൾ സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഷോപ്പുകളിലൊക്കെ അന്വേഷിച്ചപ്പോൾ 3 സ്ട്രീറ്റുകളൊക്കെയാണ് ഉള്ളത്. പക്ഷെ പലയിടത്തും ആ പല സ്ട്രീറ്റുകളൊക്കെ ആയിട്ടാണ് കണ്ടത്. ഇപ്പോൾ നല്ല വെയിലായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഷോപ്പുകളൊക്കെ മുഴുവൻ ഇപ്പോൾ ഓപ്പൺ ആയിട്ടാണ്. ഏകദേശം ഇപ്പോൾ എല്ലാ ഇതിൻ്റെ ബിൽഡിങ്ങുകളും മുകളിലുള്ള എല്ലാ ഷോപ്പുകളും ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഓരോ ഷോപ്പുകളിലൊക്കെ പോകുമ്പോൾ ഇവിടെ തന്നെ റീറ്റെയിലും ഹോൾസെയിലും അങ്ങനെ തന്നെ സെയിം ഷോപ്പ് വരെ തന്നെ ഹോൾസെയിലിൻ്റെ അതുപോലെ തന്നെ റീറ്റെയിലും ചെയ്യുന്നുണ്ട്. പിന്നെ ചില ടീം വെറും റീറ്റെയിൽ മാത്രം ഫോക്സ് ചെയ്യുന്നു. പിന്നെ അധികം ഷോപ്പുകളും വെറും ഹോൾസെയിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ. പിന്നെ ഇവിടെ ഉള്ള ഓരോ ഷോപ്പായിരിക്കും അവരുടേതായ മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്നാണ് സാധനങ്ങൾ വരുന്നത്. ചിലവർത് ഇവിടെ തന്നെ ബാക്ക് ഭാഗങ്ങളിലൊക്കെ ആയിട്ട് തന്നെ ഉണ്ട്. ചിലവർത് പൊള്ളാച്ചി അങ്ങനെ പല ഏരിയകളിൽ നിന്നും സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ട് അവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ഇവിടെ ആണ് സെറ്റ് ചെയ്യുന്നത്. ഒരുപാട് ഷോപ്പുകളുണ്ട്. അപ്പോൾ ഇവിടെ മെൻസ്, ലേഡീസ്, കിഡ്സ് അങ്ങനെ പലയിടത്തും പല രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. ചില ഷോപ്പുകളിൽ വെറും മെൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലയിടത്ത് ലേഡീസ്, ചിലതൊക്കെ ഉള്ളത് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഹോൾസെയിൽ റീറ്റെയിൽസിൽ തന്നെ ഹോൾസെയിൽ വാങ്ങിക്കണേ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഡിഫറെൻറ്റ് കളറുകൾ, ഇപ്പോൾ നമുക്ക് ഒരു ഡ്രസ്സ് അങ്ങനെ സെലക്ട് ചെയ്യുന്നത് ബൾക്കായിട്ട് എടുക്കുമ്പോൾ മാത്രമാണ് ഈ ഹോൾസെയിൽ പ്രൈസ് അവർ കൊടുക്കുന്നത്. അപ്പോൾ അതുപോലത്തെ ഓരോ ഷോപ്പുകളുണ്ട്. ഇതിൽ ചില ഭാഗത്ത് സർപ്ലസ് കിട്ടാൻ ചില ഏരിയയിൽ മാത്രം പോകണം, എല്ലാ ഭാഗങ്ങളിലുമില്ല. ചില ഏരിയയിൽ അത് ഒരു ഏരിയ മുഴുവൻ സർപ്ലസ് ഉള്ള ഷോപ്പുകളാണ് ഒരു ഭാഗത്ത് കാണാം. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. സാധാ നോർമൽ റീറ്റെയിൽ ഷോപ്പുകൾ പോലല്ല ഇവിടെ ഒക്കെ ഇങ്ങനെ അട്ടിക്കും, അതുപോലെ തന്നെ തറയിലൊക്കെയാണ് ഡ്രസ്സുകൾ ഇട്ടിച്ചിട്ടുള്ളത്. അത്യാവശ്യം സ്റ്റോക്കുകളൊക്കെ ഉള്ള എല്ലാ വലിയ വലിയ ഷോപ്പുകൾ ഇവരൊക്കെ തന്നെ മാനുഫാക്ചർ യൂണിറ്റുകൾ ഇവിടെ എടുത്തുള്ളതുണ്ട്. അതുപോലെ ഇപ്പോൾ ചില ഷോപ്പുകളിലൊക്കെ നമുക്ക് അങ്ങോട്ട് നേരെ അവരെ മാനുഫാക്ചർ യൂണിറ്റിൽ വരെ പോയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ പല ഷോപ്പുകളിലും ഇങ്ങനെ കയറിക്കൊണ്ട് നോക്കുകയാണ്. ഇവിടെ ഷോപ്പുകളിലൊക്കെ പോയപ്പോൾ ഇവിടുത്തെ പ്രൊഡക്റ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും മുംബൈ അതുപോലെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നാണ്. ഇവിടെ എല്ലാതും ഒരുവിധം എല്ലാ ഐറ്റംസുകളും ഇവർ തന്നെ ഇവിടുത്തെ ഫാക്ടറികളിലാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഇപ്പോൾ ചില ഇപ്പോൾ കയറിയ ഒരു ഷോപ്പിൽ പറഞ്ഞത് അവരുടെ ഫാക്ടറി ഇവിടെ അവിനാശ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അവിടെയൊക്കെ നമുക്ക് പോകാൻ പറ്റും. പക്ഷെ അവിടെ നിന്നൊക്കെ നമ്മൾ ഓർഡർ എടുക്കുമ്പോൾ വലിയ ഹ്യൂജ് ആയിട്ടുള്ള ഓർഡറുകൾ മാത്രം എന്ത് ചെയ്യുള്ളൂ, ഫാക്ടറികളിൽ നിന്ന് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഹോൾസെയിൽ ഷോപ്പുകളിൽ നിന്ന് മാത്രം നമുക്ക് കിട്ടാം. പല ഭാഗത്തുകൂടെ നമ്മളിങ്ങനെ പോയി ഒരുപാട് ഏരിയകൾ, ഒരുപാട് ബിൽഡിങ് ഓരോ ഉൾവേരിയകളിലും ഒക്കെ താഴ്ത്തും ബിൽഡിങ്ങിന് മുകളിൽ എല്ലായിടത്തും ഷോപ്പുകളുണ്ട്. ഇവിടുന്ന് പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുന്ന് ഒരുപാട് രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ടിങ് ഒക്കെ, നമ്മൾ പറഞ്ഞാൽ ഇവിടെ തന്നെ അവർ മാനുഫാക്ചർ ചെയ്തിട്ട് ഇവിടുന്ന് പുറം രാജ്യങ്ങളിലേക്കൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ക്ലോത്തിൻ്റെ പ്രൈസസിനനുസരിച്ചിട്ടാണ് ഇവിടെ നമ്മൾ ഡ്രസ്സസിനൊക്കെ പ്രൈസ് മാറിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ തുണിൻ്റെ പ്രൈസുകൾ ഇപ്പോൾ ഇവിടെ അന്വേഷിച്ചപ്പോൾ മുന്നുണ്ടായിരുന്ന പ്രൈസിനെക്കാട്ടിയൊക്കെ ചില തുണിക്കൊക്കെ 200 ഉണ്ടായിരുന്നൊക്കെ 400 രൂപ വരെയൊക്കെ കൂടി. അപ്പോൾ അങ്ങനത്തെ അതാണ് പ്രൈസിൻ്റെ വേരിയേഷൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞത്. ഏകദേശം ഉച്ച ടൈം ആയിട്ടുണ്ട്, നല്ല വെയിലാണ് ഇവിടെ.
വേറെ ഒരു മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുപ്പൂർ ഒന്നുകൂടി ഫേമസ് എന്ന് പറയുന്നത് ഈ ബനിയൻ ഐറ്റംസുകൾക്കാണ്. ഇപ്പം ഈ പറഞ്ഞ പോലെ മറ്റേ ചുരിദാർ അങ്ങനത്തെ ടോപ്പ് അതിലൊക്കെ പോകണക്കാട് ഏറ്റവും ബെസ്റ്റ് ഐറ്റംസുകൾ ബനിയൻ ഇതിലുള്ള എല്ലാ സാധനങ്ങളും തിരുപ്പൂരിൽ നിന്നാണ് പുറത്തേക്കൊക്കെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഐറ്റംസുകൾക്ക് ഏറ്റവും ഫേമസ് തിരുപ്പൂർ തന്നെയാണ്. പിന്നെ ഇവിടെ തന്നെ ഇപ്പോൾ ഈ കച്ചവടം നടത്തുന്ന ഒരുപാട് ട്രേഡേഴ്സൊക്കെ അങ്ങ് ഗുജറാത്തിൽ നിന്നൊക്കെ വന്നിട്ട് ഇവിടെയൊക്കെ കച്ചവടം നടത്തുന്നവരുണ്ട്. ഇവിടെ തന്നെ ഹോൾസെയിൽ റീറ്റെയിൽ ഷോപ്പുകൾ മനസ്സിലാവണമെങ്കിൽ നമ്മളെ സ്റ്റാൻഡേർഡ് ലെവൽ നോക്കിയത്. ഇപ്പോൾ ബാക്കിൽ നേരെ കാണുന്നത് ഞങ്ങൾ ഹോൾസെയിലാണ് വിചാരിച്ചിട്ട് പോയി നോക്കിയത്, പക്ഷെ അവിടെ റീറ്റെയിലാണ്. അപ്പോൾ ആ ഷോപ്പിൻ്റെ ആ സ്റ്റാൻഡേർഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഹോൾസെയിലാണോ അല്ലെങ്കിൽ റീറ്റെയിലാണോ. ഗൈസ് ഇപ്പോൾ ഈവനിങ് ആയിട്ടുണ്ട്, ഉച്ചയ്ക്ക് ചെറുതായിട്ട് ഒന്ന് റൂമിൽ പോയിട്ട് ഒന്ന് ബോഡി കൂളാക്കി. അത് ഉച്ചക്ക് നല്ല ചൂടായിരുന്നു. ഇപ്പോഴും ഇപ്പോഴും ആ ചൂട് ഞങ്ങൾ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അതിൻ്റെ ആ ചൂട് ശരിക്കും അറിയുന്നത്. ഇപ്പോഴാണ് വീണ്ടും ഇറങ്ങിയത്. ഇവിടെ ഇപ്പോൾ തിരക്കൊന്നുമില്ല. എന്ന് വെച്ചാൽ തിരുപ്പൂർ മാർക്കറ്റ് ഇപ്പോൾ ഹോൾസെയിൽ മാർക്കറ്റ് അങ്ങനത്തെ രീതിയിൽ ഇവിടെ തിരക്കൊന്നുമില്ല. ഇപ്പോൾ രാവിലെ മുതൽ ഇങ്ങനെ നമ്മളിവിടെ പാസഞ്ചറിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ വണ്ടികളൊക്കെ പോകാൻ പറ്റുന്ന രീതിയിൽ തന്നെ അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല. അങ്ങനെ ചെറിയ രീതിയിലൊക്കെ ഒരുത്തിൽ വന്നിട്ട് അവരെ ഷോപ്പുകളിലേക്കുള്ള സാധനങ്ങൾ കൊണ്ടുപോകാം. ഇവിടെ ഇപ്പൊ തിരുപ്പൂര് ഇതിന്റെ ബാക്കിൽ നേരെ കാണുന്നത് നെഞ്ചപ്പ മുനിസിപ്പൽ സ്കൂളാണ്ട. ഈ സമയത്ത് ഇപ്പം ഏകദേശം 5:30 ആയിട്ടുണ്ട്. ഈ ടൈമിലും കുട്ടികളോട് സ്പോർട്സ് അങ്ങനത്തെ കായികതും ഉണ്ട്. അതിനൊപ്പം തന്നെ ബാക്കിൽ ഇപ്പോഴും ക്ലാസ് സ്പെഷ്യൽ ക്ലാസ്സുകൾ എന്താണെന്ന് തോന്നുന്നത്. ലെക്ചറൊക്കെ ഒരു അധ്യാപകനൊക്കെ കണ്ടിരുന്നു. ഇപ്പോഴും ക്ലാസ്സുകൾ എന്തൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് ഞാൻ ഇപ്പോൾ വീഡിയോ പറയാൻ തന്നെ കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തിരുപ്പൂർ എത്തിക്കഴിഞ്ഞാൽ മോസ്ക്യൂ സ്ട്രീറ്റ് ഉണ്ട്, നമ്മളെ ഇപ്പോൾ റൂമൊക്കെ അവിടെ ആണുള്ളത്. ആ ഭാഗങ്ങളിലൊക്കെ നമ്മൾ പോയപ്പോൾ ഉള്ള ഡ്രസ്സുകൾ, ഇപ്പോൾ സർപ്ലസ് ഡ്രസ്സുകൾ നോക്കി വരുന്നവർ ഈ നഞ്ചപ്പ റോഡ്, ഈ സ്കൂളിൻ്റെ ഈ ഇവിടെ ഭാഗത്തുള്ള ഈ റോഡ്, ഇപ്പോൾ ഈ കാണുന്ന റോഡ് നഞ്ചപ്പ റോഡ് എന്ന് പറയാം. ഇവിടുന്ന് ഇപ്പം കണ്ടു കഴിഞ്ഞിട്ട് ആ ഭാഗത്ത് നിന്ന് കാണുന്ന എല്ലാ ഷോപ്പുകളിലും ഈ സർപ്ലസ് ഡ്രസ്സുകൾ കിട്ടും. ഇവിടുന്ന് നേരെ അങ്ങോട്ട് നീങ്ങിയിട്ടൊക്കെ അതുപോലെ അതിൻ്റെ ഉള്ളി ഏരിയക്കൊക്കെ പോയി കഴിഞ്ഞാൽ സർപ്ലസ് ഡ്രസ്സുകളൊക്കെ കിട്ടുന്ന ഏരിയകളാണ്. ഗൈസ് നൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ബദാം പാലാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് ഏകദേശം 50 രൂപൻ്റെ ക്ലാസ്സാണിതിൽ പാലെന്നെ ചോദിച്ച് ഒഴിച്ചിക്കണം തോന്നുന്നു. പാലും പിന്നെ അതിൻ്റെ കൂടി ഐസ്ക്രീമും പിന്നെ ബദാം ചെറുതായിട്ട് അരിഞ്ഞതായിട്ടുണ്ടല്ലേ. ഇതുവരെ ഒന്ന് കുടിച്ചു നോക്കട്ടെ. കസ്റ്റ് ടേസ്റ്റ് ആണ്, ഞങ്ങളെ കസ്റ്റേർഡ് ഒന്നുമില്ല അതിൻ്റെ ഒരു ടേസ്റ്റ്. പിന്നെ ബദാമിൻ്റെ ടേസ്റ്റ് എല്ലാം കിട്ടുന്നുണ്ട്. എന്തായാലും ഇതൊരു പൊളി സാധനമായിട്ടാണ് തോന്നിയത്. ബദാം പാൽ, അപ്പം നമ്മളെ ബദാം പാൽ ഒരോട്ടം കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അത് കുറച്ചുകൂടി ചെറിയ ക്ലാസ്സുണ്ട്. ഇത് 30 രൂപൻ്റെ. രണ്ടെണ്ണം വരുന്നത് 50 രൂപൻ്റെ. 50 രൂപൻ്റെ ആകുമ്പോൾ ഐസ്ക്രീമും ബദാമും ഉണ്ടാവും. 30 ആണെങ്കിൽ ഐസ്ക്രീമും ഇതൊന്നും ഉണ്ടാവില്ല, മറ്റേ മാത്രമേ വന്നില്ല. കസ്റ്റേർഡിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ആണ്. സംഭവം അടിപൊളിയാണ്. പിന്നെ വേറെ കാണുന്നുണ്ട് ഐസ്ക്രീം 20 രൂപയുണ്ട്. തീർത്താണ്ട എന്തോ വേറെ ഐറ്റംസുകളൊക്കെ ഇടുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടത്. ഇതിനൊപ്പം തന്നെ നടന്നു സാധനം പലവിടെ തീർത്താണ്ടയിൽ മിക്സ് ചെയ്യുന്ന സിറപ്പ് ഇതാണ്. പിന്നെ അതിൽ കൂടെ വേറെ എന്തോ 2-4 സാധനങ്ങൾ, സേമിയോ പിന്നെ വേറെ എന്തോ കാണാൻ ആൾക്കാരെ അറിയില്ല. എന്തായാലും പൊട്ടിച്ച് പൊളിക്കണ്ട. നൈറ്റ് ആയപ്പോൾ ഫുള്ള് ഫുഡിനോട് പൂതിയായി കണ്ടത് നോമ്പാണല്ലോ. അപ്പോൾ നൈറ്റ് ആയപ്പോഴാണ് ഒക്കെ തിന്നാൽ ഒരു ചോളം കൂടി വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നേരെ ബാക്ക് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷനാണ്. ഇപ്പോൾ നമ്മൾ തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു 5-6 മിനിറ്റ് ഉണ്ട്. ഇവിടുത്തെ റോഡ് തിരക്കൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഒരു 5 മിനിറ്റിൻ്റെ യാത്രയാണ് ഉണ്ടാവുക, കാതിരപ്പേട്ടിക്ക് ഉണ്ടാവുക. അതിൽ നമ്മൾ ചോളം കഴിക്കാൻ പോവാണ്. നല്ല ചൂടുണ്ട് കേട്ടോ, മയ്യൊക്കെ പൊള്ളുന്നുണ്ട്. നൈറ്റ് ആയപ്പോൾ ശരിക്കും ഇവിടെ തിരക്കായിട്ടുണ്ട്.
പറഞ്ഞ പോലെ നേരത്തെ ബാക്കിലാണ് നമ്മളെ തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷൻ കാണുന്നത്. ഇവിടെ അതിൻ്റെ അടുത്തൊക്കെ ആയിട്ട് തന്നെ സ്ട്രീറ്റ് ഫുഡുകളൊക്കെ ഉണ്ട്. ഇവിടെ ദോശ, തട്ടുദോശ പോലെ പൊറാട്ട സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് പിന്നെ ഇവിടെ വെജ് മാത്രമേ ഉള്ളൂ, മുട്ടൊന്നും അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. തിരക്കായിക്കുന്നു റോഡ് സൈഡൊക്കെ, പകലാണെങ്കിൽ കൂടി ഇവിടെ ഒന്നും കൂടി തിരക്കാണ്ട്. ഈ റോഡ് സൈഡ് മൊത്തം തിരക്കായിരുന്നു. നമ്മള് നേരത്തെ പറഞ്ഞ പോലെ കാതിർപ്പേട്ട്, ഈ പറഞ്ഞ പോലെ തിരുപ്പൂരിന്റെ സ്ട്രീറ്റ് ഉണ്ടല്ലോ, സ്ട്രീറ്റിൽ ഇപ്പോ ഈ മോസ്റ്റ് സ്ട്രീറ്റ്, അതുപോലെ തന്നെ കുറിയ കൗണ്ടർ സ്ട്രീറ്റ്, അവിടെ ഒന്നും അങ്ങനത്തെ തിരക്കുകളില്ല. എന്ന് വെച്ച് കഴിഞ്ഞാല് സാധനങ്ങൾ ഒരു സ്ഥലത്തേക്ക് ഹോൾസെയിൽ സാധനങ്ങൾ പോകണതിന്റെ വണ്ടികൾ പോകണ്ടെന്നല്ലാതെ, പിന്നെ ബൈക്കുകളൊക്കെ സൈഡിൽ ചാരി അങ്ങനെ വെച്ചിട്ടുള്ളൂ. അല്ലാതെ റോഡൊക്കെ അതിൽ അത്യാവശ്യം നമുക്ക് അങ്ങോട്ടൊക്കെ പാസ് ചെയ്യാൻ പറ്റും. അല്ലാതെ കാറുകളൊന്നും അതിനുള്ളിൽ കൂടെ അങ്ങനെയൊന്നും പോകണില്ല. ഈ മെയിനായിട്ട് ഈ സാധനങ്ങൾ കൊണ്ടുപോണ വണ്ടികൾ മാത്രമാണ് അതിൽ കൂടെ ഒക്കെ പോകുന്നത്. പിന്നെ നേരത്തെ ഒരു കാര്യം സൂചിപ്പിച്ചു, നമ്മൾ ഇന്നലെ സ്റ്റേ അടിച്ചെന്ന് പറഞ്ഞത് തിരുപ്പൂർ ടവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിലായിരുന്നു. അത് ഏകദേശം കറക്റ്റ് ഈ പറഞ്ഞ പോലെ തിരുപ്പൂർ മസ്റ്റ് സ്ട്രീറ്റ്, ഈ മോസ്കോ സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ കറക്റ്റ് സെൻറ്റർ ഭാഗത്ത് തന്നെയാണ്. ഇവിടെയും വേറെ ഒരുപാട് സ്റ്റേ അടിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇന്ത്യ ഹൗസ് ലോഡ്ജിങ്, അതുപോലെ PVS ലോഡ്ജ്, അതുപോലെ സ്കൈ പാർക്ക്, അങ്ങനെ വേറെ വേറെ ഒരുപാട് ഇതൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഇവിടെ അന്വേഷിച്ചപ്പോൾ അതുപോലെ തന്നെ കുറേ മലയാളികളൊക്കെ ഇതേപോലെ വന്ന് സ്റ്റേ അടിക്കണമൊക്കെ ഇവിടാണെന്ന് ചില ആൾക്കാരൊക്കെ കണ്ടപ്പോൾ അവരൊക്കെ സജസ്റ്റ് ചെയ്തത് ഇവിടായിരുന്നു. അപ്പോൾ നമുക്ക് കുഴപ്പമൊന്നുമില്ല, ഇതുവരെ നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. ഇവിടെ വേറെ ഉള്ളിടത്ത് നമ്മൾ നേരത്തെ പോയി നോക്കിയിരുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ കയറി അന്വേഷിച്ചപ്പോഴൊക്കെ അവിടെയൊക്കെ ഒന്നുകൂടി പ്രൈസ് കൂടുതലാണ്. പിന്നെ അത്രത്തോളം ഒരു ക്ലീനായിട്ട് തോന്നിയൊന്നുമില്ല, എന്നാലും ഇതൊന്നും കൂടിയും ബെറ്ററാണ്. നേരത്തെ പറഞ്ഞു ബന്ധപ്പെട്ട് നമ്മളെ സൈഡ് ഭാഗത്തായിട്ട് ഒരുപാട് സ്ട്രീറ്റ് ഫുഡ് ഉണ്ടാക്കുന്ന ഷോപ്പുകളുണ്ട്. നമ്മൾ ആദ്യം കണ്ട ഷോപ്പിൽ വെജ് ഒന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് കഴിഞ്ഞ് ഓംലേറ്റ് ഒക്കെ കിട്ടി. അപ്പോൾ ഇവിടെ കണ്ടത് പൊറാട്ട ഉണ്ട്, അതുപോലെ തട്ടു ദോശ, ഒരു ഓംലേറ്റ്, പിന്നെ അവരെ മസാല ഇതൊക്കെ. തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. അവിടെ നിന്ന് വന്നപ്പോൾ ജസ്റ്റ് വന്നിട്ടുണ്ട്. അതിന്റെ പിന്നിൽ വർക്ക് നടക്കുന്നുണ്ട്, അവിടെ രണ്ടു മൂന്ന് ബിൽഡിംഗിൽ നിന്നൊക്കെ വർക്കുകൾ നടക്കുന്നുണ്ട്. ഈ വർക്ക് റെയിൽവേ സ്റ്റേഷൻ ഇപ്പൊ നേരത്തെ പോയ ട്രെയിനിൽ എല്ലാവരും ശ്രദ്ധിച്ചാന്നറിയില്ല. ഡബിൾ ഡെക്കറാണ്. ഇന്ന് മുഴുവൻ നമ്മള് തിരുപ്പൂര് കാതർപേട്ടിലായിരുന്നു. ഇപ്പൊ നമ്മള് റൂം ചെക്ക് ഔട്ട് ചെയ്തിട്ട് നമ്മളെ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോവാണ്. അപ്പൊ തൽക്കാലം ഇന്നത്തേക്ക് ബൈ.